മഴക്കാരാണോ മൂടൽമഞ്ഞാണോ അവിടെ മേളിൽ കാണുന്നത്? പക്ഷെ മഴക്കാരുണ്ട്, മഴക്കാരോടുണ്ടല്ലോ. അതുകൊണ്ട് ഇതാണ് അച്ചുങ്കാവ് ദേവി ക്ഷേത്രം. തന്നെ കാണാം, അരുവിയുണ്ടോ അവിടെ? ഇതിന്റെ അകത്തോട്ട് കയറിപ്പോളോ. സംഭവം കേട്ടോ, അവിടെ മോളി മഞ്ഞ് ഇറങ്ങുന്നുണ്ട് കേട്ടോ, നല്ലോണം ഇറങ്ങുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഇറങ്ങണം, ഇവിടുന്ന് വീഴണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടു. വീട്ടുകാരെ കൂട്ടുകാരെ പ്രവാസി സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം. മൂന്നര ആയപ്പോ ഈ ഇതാ സൂര്യൻ കാണാൻ എല്ലാം ഇരുട്ടാകുന്നുണ്ട്. ഇതിപ്പോ ഈ ഡോറേ അല്ല ശരി, ഈ റോഡ് ഓപ്പൺ ആയിട്ട് എത്ര ദിവസമായി? ഒരു മാസമായി, ഒന്നല്ല രണ്ടു മാസമായി. ട്രിപ്പാ കേട്ടോ, സൈക്കിളിൽ അല്ലേ കണ്ട, രണ്ടു പിള്ളേരെ കണ്ട അല്ലടാ. സൈക്കിളല്ല തന്നെ, രണ്ടുപേരുണ്ട്, രണ്ടുപേരുണ്ട്. ആണോ പ്രശ്നം തന്നെ അല്ലേ? അത് ഡ്രൈവിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായി. മഴയൊക്കെ കപ്പക്കറി ഇവിടെ ചെറിയ അരുവി ഉണ്ടല്ലേ, അവർ മഴ അല്ല നമുക്ക് നിർത്തായിരുന്നു, ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഇപ്പൊ ഭയങ്കര ചാറ്റ് മഴ ഉണ്ട്, മഞ്ഞാണോ? ആ മഞ്ഞാന്ന് തോന്നുന്നു, മഞ്ഞ് മഞ്ഞ്. ഇവിടെ മഴ ചാറ്റല്ലോ, അങ്ങോട്ട് കേറുന്നതനുസരിച്ച് ഭയങ്കര മൂടാപ്പ. വണ്ടികൾ വരുന്നതും ലൈറ്റുകളും മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നല്ല നല്ല റോഡാണ്, കുഴപ്പമില്ല, ഡ്രൈവിംഗ് നല്ല. പക്ഷേ ഉണ്ടല്ലോ ഈ ചാറ്റ് മഴ സമയത്ത് ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടാണ്. അതായത് മൂടൽ മഞ്ഞ് കൂടെ ഉണ്ട്. ഇപ്പം തന്നെ സമയമൊന്നും ആയില്ല, നാലുമണിയാവുന്നുള്ളല്ലേ, നാലുമണിയാവുന്നേ ഉള്ളു ഇപ്പം. പക്ഷേങ്കിൽ ഈ ചാറ്റ് മഴയും കൂടെ ആകുമ്പോൾ തന്നെ ഭയങ്കര പാടാണ്. അത്രയും ഭീതി ഇല്ലെങ്കിൽ ഇതുവഴി കണ്ട് വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, അത്യാവശ്യം അവിടെ ഒക്കെ. ആണോ കിടക്കാൻ വെള്ളച്ചാട്ടം കേട്ടോ, അത്യാവശ്യമുണ്ട്. മഴ ആയതുകൊണ്ടേ പോലെ പോലെ മഴയല്ലേ, ഒരു വർഷമില്ല. മഴ ഇല്ലെങ്കിലേ കൊള്ളത്തുള്ളൂ കേട്ടോ, മഴയാണെങ്കിൽ നമുക്ക് ഇങ്ങ് നിർത്താൻ പറ്റും. ഇവിടെ ഒക്കെ നിർത്തി നല്ല കൊള്ള ഇതുണ്ട്, നല്ല ഫേസാ, ഇവിടെ ചവിട്ടി നിർത്തിയില്ലേ, കാണാനൊക്കെ നല്ല സൗകര്യമുള്ളതാണ്. പക്ഷേ മുള പ്രശ്നമാണ്. റോഡിന്റെ ലെഫ്റ്റ് സൈഡ് അഗാധമായ കുഴി കേട്ടോ, നല്ല വ്യൂ ആയിരുന്നു. മഴ കാരണം നമുക്ക് ഇറങ്ങി ഇന്ന് കാണാൻ പറ്റൂല. ഇതാണ് കുരിശ്, എന്തോ അല്ല ഇതെന്ത് നോക്കാണല്ലോ. മഴ വാഗമണ്ണ മഴ. നല്ല കട്ടല്ലേ, അയ്യോ നേരത്തെ റോഡ് ഇങ്ങനെ പോകാൻ പറ്റില്ല, നമുക്ക് ചവിട്ടി ചവിട്ടി പോണമായിരുന്നു. ഈ മഴ ഇങ്ങനെ നിന്നാലേ ഈ റോഡിന്റെ പങ്കി വിൽക്കാതെ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒറ്റ പരിപ്പ അതെ, വീതി കുറവല്ലയോ. കൂട്ടമാല കേട്ടോ, ഇടുമാലയാ ഒരു
സൈഡ് ഒരു സൈഡ് നല്ല കിടും മല മല എല്ലാം നമ്മൾ കണ്ട ഈ സൈഡിൽ ഉണ്ട് വഴി കണ്ട് വണ്ടി ഒതുക്കി ആ വണ്ടി കിടക്കുന്നുണ്ട് അവിടോട്ട് ഒതുക്കിയിട്ട് നല്ല വ്യൂ കിട്ടിയായിരുന്നു പക്ഷേ ഇതിപ്പോൾ നമുക്ക് ട്രാവലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ചാർജുകൾ നിർത്തി കാണാനുള്ള ഒരു അവസരം ഇല്ല ഇല്ല ഉണ്ടോ കിടുകാലമായിരുന്നു മല പക്ഷേ ഇപ്പൊ മഴ പെയ്തോണ്ട് ഇത്രയും വെള്ളം വരുന്നുണ്ട് കാണാൻ അത് വേറൊരു വീടാ അല്ല മനുവേ അല്ല പാറേന്ന് പാറേന്നല്ലേ വെള്ളം വരുന്നത് എന്ത് പാടാ ഈ പാറേന്ന് മഴ പെയ്തില്ലെങ്കിലേ ഈ വെള്ളം വീട് വരത്തില്ലല്ലോ അല്ല അതോടെ വെള്ളം വരുന്നില്ല ഇപ്പൊ അതിനു ഇത് ഉള്ളിടത്തേ വെള്ളം വരുന്നുള്ളൂ അല്ല വെള്ളച്ചാട്ടം ഉള്ളിടത്തൂടെ ചാടി വണ്ടി കൊണ്ടിട്ടേക്കുന്നുണ്ടോ ഓഹോ ലൈറ്റ് ഇട്ട് വരുന്നുണ്ട് നമ്മളെ രാവിലെ ഇറങ്ങട്ടെ ഈ സമയത്ത് ഇറങ്ങിയാലേ പാടി പാടി അല്ലേ മനു അല്ലേ മനുവേ ആണോ വരുന്ന മൂടമഞ്ഞാണോ കാണുന്നത് നമ്മളീ തിരിച്ചിറങ്ങും എടുത്തോ ആ പൊളി സംഭവമായിരുന്നു കേട്ടോ നീ മഴ സമയത്തുള്ള വെള്ളം അതേ വല്ലപ്പോഴും ഉണ്ടോ ഇങ്ങനെ ഇപ്പൊ ചെറു കൂടെ ശക്തമായിട്ടുണ്ടല്ലേ ഓ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് സംഭവം നല്ല നല്ല മല കേട്ടോ സൈഡ് ചെത്തി വെച്ചേക്കോ സൈഡിൽ കൂട്ടുള്ള നമ്മുടെ പാത തിരിച്ച് വണ്ടി വരുന്ന നോക്കി തിരിച്ചു പോയാലുണ്ട് ചവിട്ടി വിട്ട പണി വാള് ഈ മഴയെ കൂടെ ആവുമ്പോളെ ഗ്ലാസ് മങ്ങി മങ്ങി വരുന്നുണ്ട് എ സി ഇട്ടുമ്പോ ചെല്ലുമ്പോ എടാ ഇത് ട്രാൻസ്പോർട്ട് അങ്ങോട്ട് വന്നതല്ല പണി കിട്ടുന്നത് എന്റെ പൊന്നോ ഇപ്പോളെ ഗ്ലാസ് നല്ലോണം തുടച്ചില്ല എനിക്ക് കാണുന്നില്ല കേട്ടോ ഇല്ല ഉറപ്പാ ഉറപ്പാണോ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ വരാതിരിക്കുന്നല്ല അത് ഒത്തിരി ഉണ്ട് കേട്ടോ ഇതേ ഇത് സംഭവമായിരുന്നു ഇവിടെ നല്ല സ്ഥലമായിരുന്നു നമുക്ക് കുറച്ച് ഇത് ചെയ്യാൻ വേണ്ട ഇതല്ല നോക്കാം അപ്പൊ നോക്കോ ഭയങ്കര മഴയാണ് നല്ല മഞ്ഞോ മഴയോ എന്തോ ആ മഞ്ഞും മഴയും അറിയില്ലാണോ ഐസ്ക്രീമായിട്ടൊക്കെ വെറുതെ കിടക്കുമായി വഴക്കോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നു ഇവിടെ അല്ല നിൽക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ നിന്ന് കാണുന്ന സ്ഥലമാണ് കേട്ടോ ഇതേ ഇത് വ്യൂ സൈഡാ കണ്ടാ മറ്റേ കാട്ടുപോകത്ത് എന്തോടെ മണ്ടയ്ക്ക് ഇരിക്കുന്ന ബിൽഡിങ്ങിന് മണ്ടയ്ക്ക് ഉണ്ടോ ബിൽഡിങ്ങിന് മണ്ടയ്ക്ക് ഒരു സാധനം ഇരിക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു വ്യൂ പോയിന്റ് ഉണ്ടോ കടുവയാണോ ഇതല്ലേ
ആ ഭാഗമാണ് കുരിശുമല ഇതാണ് എന്തി ഇതേണ്ട് കുരിശുമല ഇതേണ്ട് സൈഡിൽ ആർച്ച കണ്ടോ മുരകന്മല ഇത് വേറെ അത് അവിടെ അമ്പലം ഇത് മുട്ടക്കുന്നില്ല ഒരു 5 കിലോമീറ്റർ കുട്ടിത്താനം 25 മറ്റെന്തോ കുരിശുമല അത് ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ മിച്ചേ ഉള്ളൂ ആ കുരിശുമല കയറുന്നത് രാവിലെ 8 മണി മുതൽ 5 മണി വരെ ഉള്ളൂ അത് കഴിഞ്ഞ് കയറ്റത്തില്ല പ്രവേശന സമയം കുരിശുമല കയറണമെങ്കിൽ രാവിലെ 8 മണി മുതൽ 5 മണി വരെ मल अगर वह चाय कुछ भर पेरत माटो और रक्ष वे रक्ष अब ई सैड ना अब कंजिकड़ो कंजिकड़ो तटकड़ो एल ईटू अब हेर हाँ 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 मूड़ कड़ा का अब चाय वे ओ पाइपा कह पाइपा और पाइपा ज्यूस पाइप ज्यूस चाय उयर कूड़म चाय टेस्ट कूड़ो अलो तणुप कूड़न तोर ज्यूस कुड़ी नम्बर चाय सैटाटो अब कंजिकड़ो तटकड़ कंजिकड़े कृषि कंजिकड़ हईरे कंजी ना चाय पेरत माटो पेरत माया अब वेड़ी पेट नाम वो सैलोड चेरतीटे इन ना अत्य तेरको माको आटो चोक्ट
ആ ചോക്ലേറ്റിന് ഇവിടെ വിലക്കുറവല്ല കണ്ടോ അതുപോലെ തേയില മറ്റേ കിടക്ക മഞ്ഞ കേട്ടോ, അത് നല്ല മൂടൻ മഞ്ഞ. മഴ മഴയൊന്ന് ചെറുതായിട്ട് ശാന്തമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെള്ളയിൽ ഇറങ്ങി. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റ് ഇപ്പം. റിസോർട്ടൊക്കെ പണിത് തള്ളു കേട്ടോ. നല്ല തേയില, നല്ല കിളുന്ന് കിളിപ്പ് വന്ന് ഇപ്പുണ്ട് കേട്ടോ. പുളിയ ആഹാ. ഇത്രയും നേരം മഴയായ കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയില്ല ഞങ്ങൾ. അവിടുന്ന് വണ്ടി വിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വരെ വന്നിട്ട് ചായ കുടിക്കാൻ പോലും വെളി ഇറങ്ങില്ലായിരുന്നു. ഇപ്പോഴാണ് മഴ ഒന്ന് മാറിയേ. മഞ്ഞ് വന്ന് അടിക്കുന്നുണ്ട് കേട്ടോ, ചെറിയ മഞ്ഞടിക്കുന്നുണ്ട് അല്ലയോ. ജാ ഇങ്ങോട്ട് ചോദിച്ചു എന്താ ചെയ്യാന്ന് പറയാ. അവിടെ ഇങ്ങനെ വന്ന എല്ലാരും കൊടക്കുകയില്ല. ചെക്കൻ ഇറങ്ങില്ല, ചെറുക്കൻ ഇറങ്ങില്ല മഴയായ കൊണ്ട്. അവനതിനകത്തിരിക്കുക, ഇറങ്ങിയ പണിയാ. റോഷൻ ചാറ്റമാണ് തരുന്ന പനി പനി പിടിച്ചു പനി പിടിച്ചു പനി പിടിച്ചു. കണ്ടെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാവിധ തേയിലയും അതുപോലെ ക്വാളിറ്റി കൂടിയതും പല ഐറ്റങ്ങളും രീതിയിലുള്ള കിട്ടും കിട്ടും. ചാളവണ്ടിയുടെ ഒരു സെറ്റ് കൊണ്ടുണ്ട് കേട്ടോ, കൊള്ളാം അല്ലേ. അല്ല മാനോ പേടം വല്ലതും ഉണ്ടോടാ? ഒന്നുമില്ല, കൊള്ളാം അല്ലേ. സെറ്റ് ഓക്കെ. ആ ഇതെന്തോടെ എഴുതിയത്? ആ ശരി, മൊത്തം ഗ്രീനാ കേട്ടോ. റിസോർട്ടുകളാ. പൈൻവാലി രണ്ട് ബോട്ട് ഉണ്ട് കേട്ടോ. വേണ്ട പൈൻവാലി, കട്ടപ്പന, പൈൻവാലി, ഭാഗമണ്, മൊട്ടക്കുന്ന്. ഇവിടുന്ന് വലത്തോട്ട് എടുത്തോട്ട്. വട്ടി അറിയല്ലോ, വട്ടി അറിയല്ലോ. ഇത് മൊട്ടക്കുന്ന് അറിയാലേ. അത്യാവശ്യം തിരക്കും ഉണ്ട്, മഴയായാലും മഞ്ഞായാലും അതിനൊന്നും കുറവില്ല അല്ലേ. ഭാഗമൺ മുട്ടക്കൊണ്ട്. ഇതാണ് എൻട്രൻസ് അല്ലേ. എത്ര ടിക്കറ്റ്? 25 ഒരാൾക്ക്. ആ ഒരാൾക്ക് ടിക്കറ്റ് 25. കൊടുത്തു കൊടുത്തു കൊടുത്തു. പശു വല്ല കാണാൻ വെള്ളയാണ് കേട്ടോ. മാൻ 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 എടാ മാൻ മാൻ മാൻ. അങ്ങനെ വാഗമണ്ണ മുട്ടക്കൊന്ന് നമ്മൾ കയറിയിരിക്കുകയാണ് കേട്ടോ. വള്ള ഭംഗിയാണ്. മഴ നമ്മളെ ചതിച്ചു എങ്കിലും ഇപ്പോൾ ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഗ്യാപ്പിൽ നമ്മളിവിടെ കയറി. അങ്ങനെ മുട്ടക്കുന്നിൻ്റെ മണ്ടയിൽ കയറി. അപ്പം ഓരോരോ മുട്ടയെ കുന്ന് കുന്ന് കുന്നാട്ട് കാണലോ. ആവശ്യം ആളുണ്ട്, ആൾക്കുണ്ട് കേട്ടോ. ഇവിടെ ടൈം ഒത്തിരി എടുക്കും ഇവിടെ കണ്ടു തീർക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മണ്ടയിൽ കയറി നിന്നാൽ പ്രയോജനമുള്ളൂ. അങ്ങ സൈഡുണ്ട് മൊത്തം മഞ്ഞ മൂടല. അത് കാടേറിയ അങ്ങ അക്കരെ കണ്ടോ. ആ മലയാളം ഉണ്ടെങ്കിൽ പിള്ളേർ സെറ്റ് നിൽക്കുന്നുണ്ട്. അല്ല ഇതിന് മേളിക്ക് വന്ന നല്ലോണം കാണാം കേട്ടോ. ഇടവഴി കണ്ടോ, റോഡ് നല്ല താഴെ കൂടെ ഡീസൻ്റ് ആയിട്ട് കാണാൻ പറ്റും. പറഞ്ഞ പോലെ മൊട്ടക്കുന്നാണല്ലോ. ഈ കുന്നുമേലെന്താ മരങ്ങളുണ്ടാവാതെ, ചിലയിടത്ത് മാത്രം ഒന്നോ രണ്ടോ ഉണ്ട്. അതെന്താ അങ്ങനെ മൊട്ടക്കുന്ന്? അതാണ് ആ കിടാവ് എൻ്റെ കാര്യമില്ല കേട്ടോ. രണ്ട് കിടാവ് വരുന്നുണ്ട് കണ്ടാ. മാ
കാട്ടുപശു കേട്ടോ, കാട്ടുപശു. അല്ല ഇവിടെ മാനൊന്നും ഇല്ല കേട്ടോ, മൊത്തം പശുക്കളാട്ടോ, ചെറിയ പശുക്കളെ. ഇല്ല മനുവേ, ഞാൻ കുത്തുവ, തിരിഞ്ഞു വരുവേ. ഈ മുട്ടക്കുന്നിനെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിലൂടെ മൊത്തം വലിയ മല കാണാം കേട്ടോ. ആ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്, അത് മലയാ. അത് മുട്ടക്കുന്നല്ല, പോച്ചയോ അല്ല കാടൊന്നും ഇല്ലാത്ത ഒരു മലയാ കാണുന്നത്. ഒരു പ്രത്യേക തര മ്യൂസിക് കേൾക്കുന്നുണ്ടോ? അല്ല പറഞ്ഞത്, അപ്പോൾ നമ്മൾ പൈൻവാലിയിലോട്ട് പോകട്ടോ, മരക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് ആ വണ്ടി അവിടെ ഇട്ട് രണ്ട് ഇവിടെ മാങ്ങയാണോ? ആ മാങ്ങ, മാങ്ങ മുളക് കൂട്ടിയുള്ള മാങ്ങ ഇവിടുന്ന് കിട്ടിയ ഇവിടെ കടലുണ്ട്, നല്ല സെറ്റുണ്ട് കണ്ടോ. അത് നല്ല പൈൻ വാലിയിലേക്കുള്ള വഴിയാണ് ഇത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കയറി വന്ന് നേരെ ഇതുവഴി ഇങ്ങനെ പോവാം. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, നല്ല സ്പീഡപ്പാക്കുക. അങ്ങനെ നമ്മളിവിടെ എത്തി കേട്ടോ. കേരള വയനാട് ടിക്കറ്റ് കൗണ്ടർ 1 ₹10, 5, 100, 50. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ വൈകിപ്പോയി കേട്ടോ, നല്ലോണം അത്യാവശ്യം ഇരുട്ടായി. ചീ വീടിൻ്റെ നല്ല സൗണ്ട് കേട്ടോ, നല്ല മ്യൂസിക് കേട്ടോ. ഒരു പ്രത്യേകതരം മ്യൂസിക്കാണ് ഇവിടെ കിടക്ക് കേൾക്കുന്നില്ലേ. ഏ ഒരു പ്രത്യേകതരം മ്യൂസിക്കാണ് ഈ സമയത്ത്. ആ ഒരുപാട് ഈ വീടുകളുണ്ട്, ഭയങ്കര സൗണ്ടാ. മഴയാണ് നമ്മൾ ചതിച്ചത്, മഴ കാരണം നമ്മൾ ലേറ്റായിപ്പോയി, വെളിയിലിറങ്ങാതെ പറ്റാതായിപ്പോയതുകൊണ്ടാണ് ഈ സംഭവിച്ചത്. അല്ലെങ്കിൽ ഇതിൻ്റെ അത് കുറച്ച് ഉള്ളിലേക്ക് കടന്നു പോകായിരുന്നു. അല്ല അപ്പം നമ്മൾ മല ഇറങ്ങും കേട്ടോ, അവിടെ എല്ലാം കയറി കണ്ട് കഴിഞ്ഞ് നമ്മൾ ലേറ്റായിട്ടോ, മഴ ആയതുകൊണ്ട് നമുക്ക് എങ്ങും ഇറങ്ങി ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാനോ വീഡിയോകൾ എടുക്കാനോ അത്ര ഇതല്ലായിരുന്നു കേട്ടോ. മഴ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ തിരിച്ചിറങ്ങുവാണ്. നമ്മളിവിടെ സൈഡിൽ കൊണ്ടൊന്ന് വണ്ടി ഒതുക്കി, ചെറിയ ചെറിയ വെള്ളച്ചാട്ടം അരുവികൾ ഒക്കെ ഉണ്ട്, ഒക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഇറങ്ങുക, താഴോട്ട് ഇറങ്ങുക. വാഗമണ്ണിലെ ലാസ്റ്റ് അരുവിയാണ്, നമ്മളവിടെ താഴോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. വെളിയിൽ നിന്ന് ഇറങ്ങി പോയി, ഭയങ്കര ഇട്ടാ. മഴ ഇപ്പോൾ ഒരു ആശ്വാസം ഉള്ളതുകൊണ്ടാണ് ഒന്ന് ഇറങ്ങി നിന്നത്. അങ്ങനെ ഭാഗവൻ ട്രിപ്പിൻ്റെ അൽഫാമാണ് കാണുന്നല്ലോ. ഏതൊക്കെയാണ് ഇത് മനുവേ, ഏതൊക്കെയാണ് ഐറ്റം? പേപ്പറോ കാന്താരി? അതെ, കാന്താരി കൂടെ. അങ്ങനെ ഭാഗവൻ ട്രിപ്പിൻ്റെ അൽഫാം അല്ലേ. എന്താ വെറൈറ്റി, അതെന്താ എന്താ ഐറ്റോ? പേപ്പറും കാന്താരിയും മിക്സ് ചെയ്യും. അതാ ഉള്ളി പേപ്പർ. ഏതാണ് എരിവ് കൂടുതലുള്ള പേപ്പറിനാണോ? അല്ല ഫ്രണ്ട്സ്, അപ്പം വാഗമൺ ട്രിപ്പിൻ്റെ വീഡിയോ മഴ കാരണം നമുക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇറങ്ങി നിന്നുള്ള കാഴ്ചകളോ വ്യൂസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണം, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അല്ല മോനെ, ജ്യൂസ് ജ്യൂസ്.